प्यारे बच्चों, सलाम अलैकुम, नमस्कार। पिछले क्लास में हम आ अक्षर से उ अक्षर तक शब्द सीखा। आज उ र आदि अक्षर से शब्द सीखते हैं, ठीक है। कई क्लास में हम അപ്പോൾ ആ അക്ഷരം മുതൽ ഉ എന്ന അക്ഷരം വരെ ശബ്ദങ്ങൾ പഠിച്ചുല്ലേ? രണ്ട് ക്ലാസ്സുകളിലായിട്ട് രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായിട്ട് ഉ വരെ നമ്മൾ പഠിച്ചു. ഇനി ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉ ഋ എന്നീ അക്ഷരങ്ങൾ കൊണ്ടുള്ള ശബ്ദങ്ങളാണ്. ശ്രദ്ധിക്കുക, പേജ് നമ്പർ 8. എല്ലാവരും പുസ്തകം വാങ്ങിച്ചിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു. ഉ വെച്ചിട്ട് എന്താണ് ശബ്ദം? ഊൻ, ഊൾ. ഊൾ എന്ന് പറഞ്ഞാൽ കമ്പിളി നൂലാണ്. ഒന്ന് വായിച്ചു നോക്കിയാൽ ഊൻ, ഊൾ. അടുത്ത ശബ്ദം ഊണ്ട്, ഊണ്ട് എന്ന് പറഞ്ഞാൽ ക്യാമൽ. അടുത്തത് ഊത് ബിലാവ്, ഊത് ബിലാവ് ഓട്ടർ. ഇപ്പോൾ മലയാളത്തിൽ നമ്മളെന്താണ് നീർനായ എന്നൊക്കെ പറയും. ഒന്ന് വായിച്ചു നോക്കിയാൽ മൂന്ന് ശബ്ദങ്ങളും ഊൻ, ഊൾ, ഊണ്ട്, ക്യാമൽ, ഊത് ബിലാവ്, ഓട്ടൻ. ഇത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എഴുതിയ പോലെ ഇതേപോലെ ഓരോ പേജിൽ എഴുതി നന്നായി പഠിക്കുക. അടുത്ത ശബ്ദം ഋ വെച്ച്, ഋഷബ്, ഋഷബ്. ഋഷബ് എന്ന് പറഞ്ഞാൽ ബുൾ. ഋഷി, സൈൻഡ്. ഋഷി ഒന്ന് വായിച്ചേ, ഋഷബ്, ബുൾ, ഋഷി, സൈൻഡ്. ഈ അഞ്ച് ശബ്ദങ്ങളും എഴുതി പഠിക്കുകയും ഡിക്റ്റേഷൻ എടുക്കുകയും ചെയ്യണം. ഇതോടെ നമ്മുടെ ആദ്യത്തെ സ്വരാക്ഷരങ്ങളിൽ ഋ വരെ അക്ഷരങ്ങൾ പഠിച്ചു. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എ ആണ്. ഇപ്പോൾ ഋ വരെ ഇന്ന് എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഋ വരെ എല്ലാവരും നന്നായി പഠിക്കുക. അതുപോലെ തന്നെ ഋ വരെയുള്ള കോപ്പി എഴുതാണ്ട്, അതുവരെയുള്ള കോപ്പി ടെസ്റ്റിൽ തന്നെയാണ് കോപ്പി ഉള്ളത്, ആ കോപ്പി എഴുതി പഠിക്കുക. ആ എഴുതിയതിൻ്റെ മീതെ കൂടെ ഫസ്റ്റ് ലൈൻ എഴുതുക, അതിനുശേഷം അത് നോക്കി ലാസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും എഴുതുക, എഴുതി പഠിക്കണം. പിന്നെ ആദ്യം മുതൽ വീണ്ടും ഒന്ന് വായിച്ചു നോക്കുക. ഏത് മുതൽ? ആ എന്ന അക്ഷരം മുതലുള്ള ശബ്ദങ്ങൾ ഏതുവരെ? ഊ വരെ. ദിവസവും ഓരോ പ്രാവശ്യം ഒന്ന് വായിച്ച് പഠിക്കുകയും എഴുതുകയും വേണം, എങ്കിലേ മറക്കാതിരിക്കുള്ളൂ. പിന്നെ അതിൻ്റെ വർക്ക് ഞാൻ അടുത്ത ക്ലാസ്സിൽ സെൻഡ് ചെയ്യാം. അത് നിങ്ങൾ എഴുതി തിരിച്ചെനിക്ക് സെൻഡ് ചെയ്യണം. ഓക്കെ, അസ്സലാമു അലൈക്കും.